മാമുക്കോയ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എൻ്റെ പിറന്നാൾ ദിവസങ്ങളിൽ മാമുക്കോയ വരാറുണ്ട്. മാമുക്കോയയെക്കുറിച്ച് ഒരു ജീവചരിത്ര ഗ്രന്ഥേ വന്നിട്ടുള്ളൂ. അതിൻ്റെ അവതാരിക എഴുതിയത് ഞാനാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും മാമുക്കോയയെ കണ്ടിരുന്നു. ഒരു മനുഷ്യനെന്ന നിലയിലും സിനിമാ നടനെന്ന നിലയിലും ഞാൻ കണ്ട വലിയ വ്യക്തികളിൽ ഒരാളാണ് മാമുക്കോയ. ഇവിടെ ഞാൻ ഇന്നലത്തെ ചാനലുകളിൽ സിനിമാ സംവിധായകൻ വിനുവും പിന്നെ ആര്യാടൻ ഷൗക്കത്തും മാമുക്കോയയെ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനിലുള്ള യാത്രയിലോ ഖബറടക്കത്തിലോ വേണ്ട വിധം ആദരിക്കുവാൻ ഒരു സിനിമാക്കാരനും വന്നിട്ടില്ല എന്നതിൽ ഖേദവും രോഷവും പ്രകടിപ്പിക്കുന്നത് കണ്ടു. ഇത് വളരെ ശരിയാണ്. വിനു പറഞ്ഞു, മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണമെന്ന്. പണ്ട് വേറൊരു സന്ദർഭത്തിൽ പ്രശസ്ത നടനും സംവിധായകനുമായ രഞ്ജിത്തും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, മരിക്കണമെങ്കിൽ എറണാകുളത്ത് പോയി മരിക്കണമെന്ന്. ഇതൊക്കെ സത്യമാണ്. പിന്നെ വേറൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാം. മാമുക്കോയയുടെ മരണം വാർത്ത ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സ്ഥിരമായി ഒരു ചാനലിൽ വന്നുകൊണ്ടിരുന്ന രണ്ട് വാക്കുകൾ, അത് വാചകങ്ങൾ, ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറും കേരളത്തിലെ അതിപ്രശസ്തനായ മറ്റൊരു വ്യക്തിയും ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന്. വൈക്കം മുഹമ്മദ് ബഷീറിനൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. മറ്റേ വ്യക്തി കോഴിക്കോട്ട് തന്നെ ഉള്ള ആളാണ്. അയാൾ വന്നിട്ടില്ല എന്നത് പോകട്ടെ, എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞതായിട്ട് പോലും ഒരാളും അറിയില്ല. അതിനെക്കുറിച്ച് കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു.